സോഫ്റ്റ്വെയറിൽ ആശയക്കുഴപ്പം, ചെലവ് കണക്കാക്കിയിട്ടില്ല. വിശദാംശങ്ങളിലേക്ക് കടക്കാം മൂന്നാം വഴി ന്യൂസ് അപ്ഡേറ്റ്സിലൂടെ. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കോമൺ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ധാരണയില്ലാത്തത് സഹകാരികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ടാറ്റ കൺസൾട്ടൻസിയെ നിർവഹണ ഏജൻസിയായി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ സോഫ്റ്റ്വെയർ എങ്ങനെയാണെന്നത് സഹകാരികൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു വിഭാഗത്തിന് മുൻപിൽ വെറും ഡെമോ പ്രസന്റേഷൻ മാത്രമാണ് നടത്തിയതെന്നതാണ് വിവരം. അതിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ക്രമീകരണവും ഒരുക്കിയിരുന്നുമില്ല. പശ്ചിമ ബംഗാളിലെ ഒരു സംഘത്തിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് മോഡലായി അവതരിപ്പിച്ചത്. ഇതിന്റെ ഉപയോഗം സംബന്ധിച്ച് വിലയിരുത്താൻ വിദഗ്ധരടങ്ങുന്ന സമിതി പശ്ചിമ ബംഗാൾ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അത് നടന്നിട്ടില്ല. അതിനു മുൻപേയാണ് TISനെ നിർവഹണ ഏജൻസിയായി സർക്കാർ നിശ്ചയിച്ചത്. നേരത്തെ ഇഫ്ടാസ് എന്ന കമ്പനിക്ക് കോമൺ സോഫ്റ്റ്വെയർ നടപ്പാക്കാനുള്ള ചുമതല നൽകാൻ സർക്കാർ ആലോചിച്ചിരുന്നു. ഇവരുടെ ഒരു സോഫ്റ്റ്വെയർ സഹകരണ ബാങ്ക് പ്രതിനിധികൾ അടക്കമുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ കടുത്ത എതിർപ്പ് വന്നതോടെയാണ് ഇഫ്ടാസിന് കരാർ നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയത്. കോമൺ സോഫ്റ്റ്വെയർ പദ്ധതിക്ക് വേണ്ടിയുള്ള ടെൻഡറിൽ TCS പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഫിനാൻഷ്യൽ ബിഡ് ഇതുവരെ തുറന്നിട്ടില്ല. അതിനാൽ പദ്ധതി നടപ്പാക്കാൻ എത്രയാണ് ചെലവ് വരുമെന്ന് കണക്കാക്കാനായിട്ടില്ല. ഫിനാൻഷ്യൽ ബിഡ് തുറക്കുന്നതിന് മുൻപ് തന്നെ TCSനെ നിർവഹണ ഏജൻസിയായി സർക്കാർ നിശ്ചയിച്ചതിനാൽ ഇനി അവർ ആവശ്യപ്പെട്ട പണത്തിൽ കുറവ് വരുത്താനുള്ള സാധ്യത കുറവാണ്. പദ്ധതി നിർവഹണത്തിനുള്ള മുഴുവൻ ചെലവും പ്രാഥമിക സഹകരണ ബാങ്കുകൾ വഹിക്കേണ്ടി വരും. SaaS മോഡലിലാണ് സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നത്. അതായത് ഓരോ ബാങ്കിനും സോഫ്റ്റ്വെയർ സർവീസിനായി മാത്രമാണ് ലഭിക്കുക. ഒരു പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കിയാൽ അത് ഓരോ ബാങ്കിനും ഓൺലൈൻ രീതിയിൽ അത് ഉപയോഗിക്കാനാകും. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതും SaaS മോഡലിലുള്ള സോഫ്റ്റ്വെയർ ആണെന്നാണ് വിവരം. ഇതിലെ ഡാറ്റ സുരക്ഷിതമല്ലെന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. അതേ മാതൃകയിൽ സംസ്ഥാനം നടപ്പാക്കുന്ന സോഫ്റ്റ്വെയറിൽ ഡാറ്റ ആരുടെ നിയന്ത്രണത്തിലുള്ള ഡാറ്റാ സെന്ററിലാണെന്നതും ഇതുവരെ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രത്യേകം ഡാറ്റാ സെന്റർ ഒരുക്കുന്നതിന് ഇതുവരെ പദ്ധതിയില്ലെന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിലാകും ബാങ്കുകളുടെ എല്ലാ ഡാറ്റകളും സൂക്ഷിക്കുക. ഇതിന്റെ സുരക്ഷ സംബന്ധിച്ച് സഹകാരികൾക്ക് ആശങ്കയുണ്ട്. കേന്ദ്ര സോഫ്റ്റ്വെയർ നടപ്പാക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ബാങ്കുകൾ നിലവിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ മാറ്റുന്നതും ഡാറ്റ സുരക്ഷ പോലും ഉറപ്പില്ലാത്ത SaaS മാതൃകയിലുള്ള പരീക്ഷണത്തിന് മുതിരുന്നത് എന്നതിനും കൃത്യമായ ഉത്തരമില്ല. ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിന് ഒരേ സോഫ്റ്റ്വെയർ ആവശ്യമില്ല. കേരള ബാങ്കിന്റെ സാങ്കേതിക സംവിധാനം പ്രാഥമിക ബാങ്കുകൾക്ക് നൽകാനാണെന്നാണ് പറയുന്നത്. നിലവിൽ മറ്റ് വാണിജ്യ ബാങ്കുകൾ പ്രാഥമിക ബാങ്കുകൾക്ക് RTGS ഉൾപ്പെടെയുള്ളവയ്ക്ക് സാങ്കേതിക സഹായം നൽകുന്നുണ്ട്. ഇതേ രീതിയിൽ കേരള ബാങ്കിനും നൽകാവുന്നതേ ഉള്ളൂ. പുതിയ സോഫ്റ്റ്വെയർ പദ്ധതി സഹകരണ ബാങ്കുകൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയ്ക്ക് വഴിവെക്കുന്നതാണെന്ന പരാതി സഹകാരികളിൽ ഉയർന്നിട്ടുണ്ട്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം മൂന്നാം വഴി ന്യൂസ് അപ്ഡേറ്റ്സിലൂടെ.